वीडियो अयो एल वेमे ओडिवी चोड़ा आवस अब कई व्लोगिल या वीटले गेस्ट वरुद गेस्ट पेट अब रिजोड़े मम्मी अम्मचीकूट इोट वन रिजोड़े पप गुजरात जोली अब अवड़ जोली इवे नाटिल वह अवड़े वीटल क्वारंटन अब अम्मची वलसमेंट इोट वनु यामची वीडियो का नरम्मची क्यों पर क्यों पर क्यों पर मिटाद कौ मिटादू अब इन व्लोग वाली संभव चमीष कुछुमान अम्मची क्यों पर इन कुछ क्यों अब कापर ई व्लोग तीर्च अल व्लोगे वीटलाण पेटल अब कुछ व्लोग एड़ी इन या श्रमिक रिजोड़े मम्मी अपार कुक अल डिश या पटमे वीडियो एड़ा तीर्च ट्राई चाहो कम व्लोग अति शील कम व्लोग लंचिटे आने आरो चो चेची पणी एत्र मणिया तीरम अतर व्लोग या वीडियो एड़कोर पन्म आवे तीरुद पक्षे वीडियो एड़कूंगे लंच रून मणी आगे कम षूटिंग क्यों अब अत्र लोंग ग्याप वरुद्को यानि कुरे दिवस अधिक व्लोगेड़ी या मक्सीम ट्राई चाहिए ब्रेक्फास्टि अलग डिन्नर इन कटो प्रवर्तन मीनाक्षिपुर अम्म निो एलुमे अलो उपापन अटपड़े कुंजुचायन उपापन कुंजुचायन चोड़ा റൈറ്റ് ആവാൻ സമയം എടുക്കും
ആണ്ടി ഇതിൻ്റെയും ബാറ്ററി തീരാറായി, ബ്ലിങ്ക് ചെയ്യുന്നു. എനിക്കൊരു ബാറ്ററി വേണേ ഓസ്. വെയിലിൻ്റെ ചൂട്. മിസ്സിക്ക് പാട്ട് കേൾക്കുന്ന ഇഷ്ടമാണോ? പാട്ട് കേൾക്കുന്ന ഇഷ്ടമാണോ? പാട്ട് കേൾക്കാൻ ഇഷ്ടമാണോ? ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു, ഞങ്ങൾക്ക് ടി വി ഇല്ല. അത്യാവശ്യം ന്യൂസൊക്കെ കേൾക്കണമെന്നുണ്ടെങ്കിൽ ലാപ്ടോപ്പിനകത്തൂടെ ലൈവ് വാർത്തയുണ്ടല്ലോ, അത് കേൾക്കുകയാണ് ചെയ്യുന്നേ. അല്ലാതെ ടി വി പ്രോഗ്രാംസിനോടൊന്നും അത്ര വലിയ താല്പര്യമൊന്നുമില്ല, നമുക്ക് ന്യൂസാണല്ലോ മെയിൻ. അപ്പോൾ ഇവിടെ നേരത്തെ മൂന്ന് തട്ടുള്ള ഒരു സ്റ്റാൻഡായിരുന്നു ഇരുന്നത്, അത് വെറുതെ അവിടെ വെക്കേണ്ട, അത്രയും വലുത്. അതും കൊണ്ട് ഇവിടെ ഒരു കോർണറായിട്ട് ഇതിങ്ങനെ ഉണ്ടാക്കി അത് ഫിറ്റ് ചെയ്യുകയാണ്. മേളിൽ സൗണ്ട് സിസ്റ്റം വെക്കാനും അതിൻ്റെ താഴത്തെ അതിനകത്ത് ലാപ്ടോപ്പ്, ന്യൂസ് കേൾക്കാനോ പാട്ട് കേൾക്കാനോ ഒക്കെ അതിൽ വൈഫൈ കണക്ട് ചെയ്താണ് ഞങ്ങൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതിനുവേണ്ടി പറഞ്ഞ് ചെയ്യിച്ചതാണ് ഇപ്പോൾ ഫിറ്റ് ചെയ്യുന്നത്. അപ്പോൾ ആ മൂന്ന് തട്ടുള്ള സ്റ്റാൻഡ് എന്ത് ചെയ്യുമെന്ന് നമുക്ക് വഴിയെ കാണാം. എല്ലാം നമുക്ക് യൂസ് ചെയ്യണമല്ലോ. എന്ത് വേണ്ടി? ഒന്നും വേണ്ട, ഒന്നും വേണ്ട. ഇവിടെ ഈ ആണിയോ ഇതിലല്ല, അകത്തൂടെ ഞാൻ പിടിച്ചിരിക്കുന്നു. കുഴപ്പമില്ല, കുഴപ്പമില്ല, കുഴപ്പമില്ല. വിലക്കൊന്നെ വേണേ, സെന്റർ ഇതാണ്. ഓരോ ഹോളും കൂടെ കൊടുത്തു. അത് ഒന്നും വേണ്ട, വേറെ ഏ വേറെ അങ്ങനെയൊന്നും പോത്തില്ല. അതെന്റെ മണി പ്ലാന്റ് വരട്ടെ, ബ്രാഞ്ചസ് വരട്ടെ, അവിടാക്കി വെക്കണം എനിക്ക് ഇപ്പോഴത്തേക്ക്. ഒറിജിൻ അത് വെക്കാം ഇവിടെ വേണമെങ്കിൽ. ആ കാണുന്നില്ല, അത് വെച്ചത് നല്ലപോലെ വെക്കുക. ആ അല്ല കുട്ടി, ആ അങ്ങനെ വെക്കു, ഇച്ചിരി കൂടെ തിരിച്ചു വെക്കൂ. ആ അങ്ങനെ. അപ്പം മണി പ്ലാന്റ് വരുന്നതിന് മുമ്പ് ഞാൻ നമ്മുടെ അടുക്കളയിൽ ഇതാ വെച്ചിരുന്നേ, ഇപ്പോൾ ഇതിനെ എടുത്ത് ഇങ്ങോട്ട് വെച്ചു. ഞാൻ ഒരു വ്ളോഗിൽ പറഞ്ഞായിരുന്നു ഞങ്ങൾക്ക് ഗസ്റ്റ് ഉണ്ട്, ആരാന്ന് പിന്നെ പറയാമെന്ന്. അൽസാമ്മ കാണിക്കട്ടെ, ഒത്തിരി പേര് ചോദിച്ച് ഗസ്റ്റ് വന്നു എന്ന്. ഞങ്ങളുടെ ഗസ്റ്റ് ഇതാണേ, റിജോയുടെ മമ്മിയും അമ്മച്ചിയും. ഞാൻ പറഞ്ഞായിരുന്നു ഞങ്ങൾക്ക് ഗസ്റ്റ് ഉണ്ട് കുറച്ച് നാളത്തേക്ക്. ഇതെന്ത്? ആ എനിക്ക് തോന്നുന്നു എല്ലാം കറക്റ്റ് ഇരിക്കുമെന്ന് അതിനകത്ത്. അത് ഇവിടെ വെച്ചാൽ ഒത്തിരി താന്നിരിക്കും ജോസേ, യൂസ് ചെയ്യാൻ അല്ലയോ. അപ്പൊ ദാ പുതിയ സ്ഥലം റെഡിയായി. ഏറ്റവാടിയിൽ കാസറോളും വഴക്കൊട്ടയും, നടുക്ക് ഓവൻ, മേളില് ഒറ്റിജി. ഒറ്റിജി യൂസ് ചെയ്യേണ്ടപ്പം വേണമെങ്കിൽ താഴോട്ട് എടുത്ത് വെച്ചിട്ട് നമുക്ക് യൂസ് ചെയ്യാം. അതല്ലെങ്കിൽ തന്നെ എത്തും, മേളിലും കറക്റ്റായിട്ട് എത്തും, കുഴപ്പമില്ല. മിഡിലതും നന്നായിട്ട് എയർ പോകാനുള്ള സ്ഥലമുണ്ട്, മേളിലും താഴെയും നല്ല ഓപ്പണം. ഇവന്റെ റിജോ കണ്ടിടുന്നേ പേരും പറഞ്ഞു.
തണുപ്പ് വേണം എന്നൊക്കെ പറഞ്ഞു. ഞങ്ങളുടെ രണ്ടര വയസ്സുകാരൻ അയ്യോ, രണ്ടര വയസ്സുകാരൻ ഒരു കടി തരുവേ? എന്നെ കടിക്കില്ലേ? എന്താ അപ്പൊ റിയോയെ കാണാൻ ഗാലറിയിൽ ഇരിക്കുന്നവർ? വില്ലാളി വീരൻ സെബിന് എന്ത് പറ്റിയോ? ഇവനെ മാത്രം പേടി. അവനെ പട്ടിക്കല്ല പേടി, പട്ടിക്ക് അവനെ അല്ല പേടി. പിന്നെ നമ്മുടെ കുഞ്ഞുമണികളും പേടിച്ചിരിക്കുവാണ് റിയോയെ കണ്ട്. എലിസ, എലിസയ്ക്ക് തൊടണോ റിയോയെ? തൊടണോ? ലിവിയക്ക് തൊടണോ? ലിവിയക്ക് തൊടണോ? ഏ, റിയോയെ തൊടണോ? എത്ര പേരെ അവനെ വിളിക്കാനിരിക്കുന്നേ. അപ്പൊ നമ്മുടെ സൈബീരിയൻ ഹസ്കി റിയോയുടെ പ്രത്യേകത എന്ന് പറയുന്നേ 30,000. എത്ര ദിവസമുള്ളപ്പോ കിട്ടിയതാ? 30 ദിവസം ഉള്ളപ്പോ 30,000 രൂപ കൊടുത്ത് മേടിച്ചതാണ് ബാംഗ്ലൂരിൽ നിന്ന്. ഇപ്പോ 2.5 വയസ്സായി, തണുപ്പ് വേണം, ചൂടധികം പറ്റത്തില്ല. പിന്നെ അവൻ്റെ കണ്ണിൻ്റെ ഒരു പ്രത്യേകത കണ്ടോ? അവൻ്റെ കണ്ണിനെ ഞാനൊന്ന് സൂം ചെയ്യട്ടെ. എടാ, നിന്റെ കണ്ണൊന്ന് കാണീരടാ റിയോ. ആ, ഇച്ചിരി കിട്ടി. അവന്റെ കണ്ണിനാണ് പ്രത്യേകത. അപ്പോ ഫുഡ് എന്ന് പറയുന്ന ചോറ് കഴിക്കും, പിന്നെ പിന്നെന്താ, ഡോഗ് ഫുഡ് കൊടുക്കും. പിന്നെ നമ്മൾ കഴിക്കുന്ന സാധാ ചോറ് കൊടുക്കും, പാല്, പിന്നെ മുട്ട, പിന്നെ ഫ്രൂട്ട്സിന്റെ എന്താ പറഞ്ഞല്ലേ, എല്ലാ ഫ്രൂട്ട്സും കഴിക്കും. പച്ചക്കറിയും ആ ഫ്രൂട്ട്സും വെജിറ്റബിൾസും എല്ലാം കഴിക്കും. അധികം എരിയും പുളിയും ഉപ്പും കൊടുക്കാറില്ല, രോമം കൊഴിയും. ആ, അതൊക്കെ തിന്നുന്നു. അയ്യോ, ചമ്മന്തി വേണമെന്ന്. അപ്പൊ ഇതാണ് നമ്മുടെ റിയോയുടെ ഓണർ അജിൻ. റിയോ എന്നില്ല ഞാൻ പറഞ്ഞേ, അതെന്താ? റിയോ നല്ലോലെ ക്യാച്ച് ചെയ്യുവേ, കണ്ടോണോ? ഇപ്പൊ റിയോ ദാ കേറി പോന്നേ. കുട്ടിമണികള്. എലിസയ്ക്ക് അത്രയും പേടിയില്ലെന്ന് തോന്നുന്നു, ലിവിയക്കാ ഭയങ്കരം പേടി. കടിക്കത്തില്ല മോനെ, കടിക്കത്തില്ല. അവന് മതി, വെള്ളം മതി. ആ, കറക്റ്റ് ആയിട്ട് പിടിക്കുന്നുണ്ട്. ആഹാ, ഇത മുറുക്ക്. ഇത് മുറുക്ക് തിന്നോ? കഴിഞ്ഞ ദിവസം മുറുക്ക് നമ്മൾ ഇട്ട് കൊടുത്തെ. ആ, അത് മധുരസേവയായിരുന്നു. എടാ, ഇങ്ങോട്ട്
ഭയങ്കര ധൈര്യമുള്ള ആളാണ് എടുത്തേക്കുന്നത്. ഇപ്പൊ തൊടിപ്പിക്കുകയും ചെയ്യും. കൊച്ചിനേക്കാളും പേടിയാണ് കൊച്ചിനെ എടുത്തേക്കുന്ന ആളിന്. മോനെ നീ ക്ഷീണിച്ചോടാ, ക്ഷീണിച്ച് മതി. റിയോൾ പേര് റിയോൾ 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 ദ ഹസ്കി റിയോൾ ദ ഹസ്കി കേട്ടല്ലോ എല്ലാരും കേട്ടല്ലോ. ആ ഞാൻ ലിങ്ക് അയക്കാൻ. ആ എല്ലാരും കേട്ടല്ലോ. അവനും അവന്റെ പട്ടിയും കുടുംബവും ആയിട്ടുള്ള ഇൻസ്റ്റാഗ്രാം എല്ലാരും നോക്കുക. അത് റിയോ ക്ഷീണിച്ചുപോയി. അവന് പൈപ്പിന്നെ കുടിക്കൂ, അല്ലാതെ കൊടുത്താ കുടിക്കത്തില്ല. ഇങ്ങനെ ഏത് കുടിക്കത്തുള്ളൂ. ഇവനധികം കുറയ്ക്കത്തില്ല, ആള് വന്നാലും കുറയ്ക്കത്തില്ല, ആരെയും അധികം കടിക്കത്തുമില്ല, അവരുടെ തിരിക്കത്തുമില്ല. ഇങ്ങനെ ഓട്ടമാ. ഒരു പൂച്ച ജീവനും കൊണ്ടോ. ആ ഫോട്ടോ എടുത്തോണ്ടിരിക്കും നമ്മള്. നമ്മള് ഫോട്ടോ എടുത്തോണ്ടിരിക്കുവോ. അതെങ്ങോട്ട് നോക്കിക്കൊണ്ടിരിക്കുവാരുടേത്? ഇതെന്തുവാ? ഇതെന്തുവാ? ഡോള്? ഇതെന്തുവാ? ഇതായിരിക്കും. ഇതെന്തുവാ? 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 ഞെട്ടിട്ടുണ്ടോ നോക്കട്ടെ. അയ്യോ ഈ കൊച്ചു ചെട്ടിടാത്തിട്ടുണ്ടോ? ആര് പറഞ്ഞു? ആരും പറഞ്ഞില്ല. എലിസക്കുഞ്ഞിന്റെ നല്ലോണം കാണുന്നില്ല. എലിസക്കുഞ്ഞ് ഇങ്ങി വാ, വല്യമ്മയുടെ മടിയിൽ ഇരിക്കാം. ഫോട്ടോ കിട്ടുന്നില്ല. ആ ആ ഇപ്പഴാണ് ഫോട്ടോ കിട്ടിയത്. എലിസക്കുഞ്ഞിന്റെ ഫോട്ടോ ഇപ്പഴാ കിട്ടിയത്. ഞാൻ വേണ മടിയിരിക്കാം. വല്യപ്പ ലിവിയയുടെ മടിയിൽ ഇരിക്കും. എന്റെ അടുത്ത് വല്യപ്പ ലിവിയയുടെ മടിയിൽ ഇരിക്കട്ടെ. നമുക്ക് ഈ പാവയ്ക്ക് കൊടയിടാം. കൊട ഇട്ട് കൊടുക്കാം. കൊട നൂത്ത് പിടിച്ചു കൊടുക്കാം പാവയ്ക്ക്. മഴ നനയാതെ എണ്ണിക്ക് ഇരിക്കും. ഇങ്ങനുണ്ട്. ഇങ്ങനുണ്ട്. അപ്പൊ സൈബീരിയൻ ഹസ്കി വന്നിട്ട് പോയി. നമ്മുടെ തൊട്ടടുത്താണ് താമസിക്കുന്നത് അജിൻ. അവൻ ബാംഗ്ലൂരിൽ പഠിച്ചോണ്ടിരുന്ന സമയത്ത് ജോലിയുള്ള സമയത്തും ആ ബാംഗ്ലൂരിൽ പഠിച്ചോണ്ടിരിക്കുന്ന സമയത്ത് രണ്ടര വർഷത്തിന് മുമ്പ് 30,000 രൂപയ്ക്ക് മേടിച്ചതാ. ഇപ്പോ 2.5 വയസ്സായി. നല്ലൊരു പട്ടിയാട്ടോ. ഇനി പട്ടി എന്ന് പറയാൻ പറ്റുമോ? പട്ടി കിട്ടി. ഞങ്ങളുടെ എലീശ കുഞ്ഞു പേടിക്കാതെ പട്ടിയെ തൊടാൻ വന്നു. ലീവിയ കുഞ്ഞു പേടിച്ചു പോയി അല്ലയോ. ആ ലീവിയ കുഞ്ഞു ഇനി വന്നേ. ആ ഞങ്ങളുടെ ലീവിയ കുഞ്ഞിന് പേടിയാണ് റിയോ ശൈബീരിയൻ ഹസ്കിയെ.
അപ്പോ എന്റെ അടുത്ത് ഒത്തിരി പേര് ചോദിച്ചതാണ് റിയോയുടെ വൈഫ് എവിടെയാണ്, റിയോയ്ക്ക് എന്താണ് ജോലി, റിയോടോ റിയോ എന്ന് പറയുന്നത്. എന്റെ അടുത്ത് ഒത്തിരി പേര് ചോദിച്ചതാണ് റിജോ, അതായത് ജോസന്റെ അമ്മച്ചന്റെ മോൻ. അപ്പൊ റിജോയ്ക്ക് എന്താണ് ജോലി, ഇവരുടെ മമ്മി എവിടാണ് എന്നൊക്കെ ചോദിച്ചതുകൊണ്ട് ക്യാമറ എന്തോ പറയുന്നറിയാവോ, റിയോടെ വൈഫ് എവിടാണ് റിയോ. അപ്പോ റിജോയുടെ വൈഫ് ഓസ്ട്രേലിയയിലെ കേട്ടോ ബിസി. ഇവരെല്ലാരും കൂടെ ഈ മാർച്ചിലോ ഏപ്രിലോ പോവാനിരുന്നത് ഓസ്ട്രേലിയക്ക്, അപ്പോഴാണ് കൊറോണ ആയത്. ഇനി ഇതൊക്കെ കഴിഞ്ഞിട്ട് പോണം. എ ബി സി ഡി എത്ര അക്ഷരമുണ്ട്? എ ബി സി ഡി ചോക്ക് പറ. എ ബി സി എത്ര അക്ഷരമുണ്ട്? വല്യപ്പയ്ക്ക് ഒന്നും അറിയത്തില്ല, വല്യപ്പയ്ക്ക് ഒന്നും അറിയത്തില്ല. എത്ര അക്ഷരമുണ്ട്? എത്ര അക്ഷരമുണ്ടെന്നും അറിയത്തില്ല. പോവാണോ ലിവിയ? എന്തോ പറയാനുള്ളേ, എന്തോ പറയാനുള്ളേ, എന്തോ കുഞ്ഞിനി പറയാനുള്ളേ. എല്ലാരും വീഡിയോ കാണണേന്ന് പറഞ്ഞ് എല്ലാരും വീഡിയോ കാണണേ. അയ്യോ ഞാൻ പറയുന്നോടെ പറ, സബ്സ്ക്രൈബ് ചെയ്യണേ, സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പൊ ഇതൊക്കെയാണ് വിശേഷങ്ങള്. പറ്റുമെന്നുണ്ടെങ്കിൽ ഇതുപോലുള്ള കുഞ്ഞു വീഡിയോയുമായിട്ടൊക്കെ ഇനിയും വരാം. കുഞ്ഞുങ്ങളുമായിട്ടും ഒരു വലിയ വീഡിയോ ആയിട്ട് വരാം, കുഞ്ഞുങ്ങളുമായിട്ടും ഒക്കെ ആയിട്ട് പറ്റുമെന്നുണ്ടെങ്കിൽ ഞാൻ വ്ളോഗ് ചെയ്യാൻ ശ്രമിക്കാമേ. അപ്പോ പുതിയ വീഡിയോയുമായി ഉടൻ വരാം. ബൈ, ടാറ്റ. ടാറ്റ കൂടുമുന, ടാറ്റ. ഗോഡ് ബ്ലെസ് യു. God bless you. God bless you. അപ്പൊ ബൈ. മമ്മി കാണുകൊണ്ടിരുന്ന ഒരു ഉമ്മ കൊടുത്തേ എല്ലാവർക്കും. ഉമ്മ കൊടുത്തേ ഉമ്മ.